കരിയർ അതോടുകൂടി തീർന്നു എന്നുള്ളത് 100% അടിവരയിട്ട് പറയാം. കാരണം ഇത്രയും വലിയ ഒരു ആക്സിഡന്റിൽ നിന്ന് റിക്കവറായ പ്ലെയർ ആഭ്യന്തരം പോലുള്ള മത്സരങ്ങൾ കളിച്ച് കായികക്ഷമത തെളിയിക്കാതെ അയാള് എംസിഎ പോലുള്ള അടുത്ത് ചെന്ന് അയാളുടെ കായികക്ഷമത അയാൾ പൂർണ്ണമായും തിരിച്ചു പിടിച്ച് അയാൾക്ക് ആഭ്യന്തരം കളിക്കാൻ കൊടുത്ത് അതിലയാൾ തെളിയിക്കാതെ അയാളെ നാഷണൽ ടീമിൽ കൊണ്ടുവന്നാൽ അയാൾ പൂർണ്ണ പരാജയമായിരിക്കും. ഒന്നോ രണ്ടോ കൊല്ലത്തേക്കും കൂടെ അയാളെ പഴയ ഇത് വെച്ചിട്ട് റെഡ് ബോൾ ഉണ്ടാക്കി ഇമ്പാക്ട് വെച്ചിട്ട് അയാളെ താങ്ങി നിർത്തും. അത് കഴിഞ്ഞ് അയാളെ പൂർണ്ണമായും ഒഴിവാക്കും. പോസിബിൾ ആയിട്ട് കൊടുക്കേണ്ട ഒന്ന് രണ്ട് പ്ലെയേഴ്സിന്റെ ഭാവി നശിപ്പിക്കും. അതാണ് സംഭവിക്കുന്നത്. പൂർണ്ണ പരാജയമായിരിക്കും. കാരണം ഒരിക്കലും ആ പ്ലെയറെ പിന്നെ അതിന്റെ പേര് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. അയാൾ അമാനുഷികനൊന്നുമല്ല. അയാൾ ജീവിതത്തിൽ ഏക്കാവുന്ന വലിയൊരു ആക്സിഡന്റ് തരണം ചെയ്ത് വരുന്ന ഒരു വ്യക്തിയാണ്. ആ തരണം ചെയ്ത് വരുമ്പോഴത്തേക്കും അയാൾക്ക് അതിനനുസരിച്ചുള്ള കാര്യക്ഷമത തെളിയിക്കാനുള്ള അവസരം കൊടുക്കുക എന്നുള്ളതാണ് പ്രൊഫഷണലായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത ഒരു ക്രിക്കറ്റ് ബോർഡ് ചെയ്യേണ്ടത്. അല്ലാതെ വരുമ്പോ തന്നെ കാരണം അവര് ബി സി സി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വേറെ ആരും ഇല്ല. അതാണ് വേറെ ആരും ഇല്ല. പോസിബിൾ ആയിട്ടുള്ള ഒരു തന്നെ അടുപ്പിക്കത്തുമില്ല. പോസിബിൾ ആയിട്ട് കയറി വരാൻ അല്ലെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധ്യതയുള്ളവരെ അമ്മർക്ക് ഇഷ്ടമല്ല. അമ്മരാരെ അടുപ്പിക്കത്തില്ല. അമ്മമാരൊക്കെ അവൻ നേർക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് അവനെ അടുപ്പിക്കാതെ അമ്മാർ ഇഷ്ടക്കാരെ തന്നെ തിരികെ നോക്കുന്നുണ്ട്. പൂർണ്ണ പരാജയം ഭയങ്കര ഇഷ്ടപ്പെട്ടു. പൂർണ്ണ പരാജയം. കാരണം ഇത്രയും വലിയൊരു ആക്സിഡന്റിൽ നിന്ന് റിക്കവർ ആയിട്ട് അത് ലിഗ്മെന്റിലൊക്കെ വൈകോണ്ടിരിക്കുന്ന ഉള്ളവരാ. അയാൾ ആയുഷമേ പൂർണ്ണമായിട്ടും തിരിച്ചെടുക്കാതെ അയാളെ ടീം എടുക്കുന്നതെങ്കിൽ അയാൾ പരാജയമായിരിക്കും. പരാജയമായ ആളെ കുറ്റം പറയാനും പറ്റത്തില്ല. ടീം പോകും അത്രയുള്ളൂ. കാരണം എസ്പെഷ്യലി അയാളെ അയാളുടെ പ്രഭാവം കാണിച്ചിരിക്കുന്ന റെഡ് ബോളാണ്. റെഡ് ബോളിൽ അയാൾക്ക് ലോങ് റണ് നിൽക്കാം. ഈ ലോങ് റണ് നിൽക്കുമ്പോഴത്തേക്കും അയാളുടെ കാര്യക്ഷമത പരീക്ഷിക്കാതെ ടീമിലേക്ക് ലോകത്തിലേക്ക് അയാളെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ബ്ലണ്ടർ ആയിരിക്കും. വളരെ മോസ്റ്റ് ബ്ലണ്ടർ എന്ന് അയാൾ പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കൊണ്ടുവരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിനുള്ള ഒരു സാധ്യത ഈവൻ സച്ചിൻ ടെണ്ടുൽക്കർക്ക് പോലും ടെന്നീസ് എറിഞ്ഞ് വന്നിട്ട് അദ്ദേഹത്തിന് പോലും ആ ലോകം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ കാര്യക്ഷമത വീണ്ടെടുക്കാനുള്ള അവസരമൊക്കെ കൊടുത്തിട്ടാണ് അദ്ദേഹം വന്ന് തിരിച്ചു വന്നത്. അപ്പം എനിക്ക് തോന്നില്ല ഋഷഭ് ഒറ്റയടിക്ക് ലോകത്തിലേക്ക് എടുത്ത് വരുമെന്നുള്ള ആ ലോകത്ത് പോലുള്ള ഇവന്റിലേക്ക് അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ കൊണ്ടുവന്നാൽ അത് പരാജയമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം അദ്ദേഹം എനിക്ക് തോന്നി ആറേഴ് മാസമായിട്ടുണ്ട് ബാറ്റ് കൈകൊണ്ട് പിടിച്ചിട്ട് മര്യാദയ്ക്ക് ഒരു പരിശീലനം എടുത്തിട്ട്. ഒരു പ്രൊഫഷണൽ പ്ലെയറെ സംബന്ധിച്ചിടത്തോളം രണ്ട് മാസം അവൻ കളിക്കാതിരുന്നു കഴിഞ്ഞാൽ അവൻ കുറച്ച് ബുദ്ധിമുട്ടും. പിന്നീട് അവന്റെ ആ പഴയ ഋതത്തിലേക്ക് അവൻ വരാൻ അത് 2 മാസം ഒരു പ്രൊഫഷണൽ പ്ലെയർ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ പ്ലെയർ 2 മാസം ഒരു പ്രാക്ടീസും ചെയ്യാതിരുന്നാൽ മതി. പിന്നീട് അവൻ അവന്റെ പഴയ ഋതത്തിലേക്ക് വരാൻ മിനിമം ഒരു 3 മാസം അവന് റിഗ്രസ് പ്രാക്ടീസ് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ അവൻ ആ ഋതത്തിലേക്ക് വരത്തുള്ളൂ.